ലോ പോയിന്റിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്തിടെ ചെന്നൈയിലെ ഒരു സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെ ലൈംഗികമായി ഉപദ്രവിച്ച അധ്യാപകനെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് ഇത്തരം സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് സ്കൂൾ അധികൃതർ അധ്യാപകനെതിരെ നടപടിയെടുത്തു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. അയാളിപ്പോൾ ജയിലിലാണ്. നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ലൈംഗിക പീഡനങ്ങൾ ഇരയുടെ സംരക്ഷണ ചുമതലയുള്ളവർ അല്ലെങ്കിൽ അധികാരമുള്ളവർ തന്നെ നടത്തിയാൽ എന്ത് പോകും വഴിയാണുള്ളത്? നിയമം ഇത്തരം പീഡനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പോക്സോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്ന ആക്ടിലാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണങ്ങളെക്കുറിച്ച് പറയുന്നത്. ഈ ആക്ട് അനുസരിച്ച് 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയും കുട്ടി എന്ന പരിഗണനയിൽ വരും. നിയമം ഏറ്റവും ഗൗരവകരമായി കാണുന്ന കുറ്റകൃത്യമായതിനാൽ പോക്സോ കേസുകൾ വിചാരണ ചെയ്യാൻ മാത്രമായി പ്രത്യേകം കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ ഏറ്റവും വൈകി മാത്രം ജാമ്യം ലഭിക്കുന്നതും പോക്സോ കേസുകൾക്കാവും. ഇനി പോക്സോ അനുസരിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കുട്ടിക്ക് മേൽ നടക്കാവുന്ന ഏറ്റവും ക്രൂരമായ ലൈംഗിക അതിക്രമമാണ് പോക്സോ ആക്ടിലെ 3-ാം വകുപ്പിൽ പറയുന്ന പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്നത്. ഈ വകുപ്പനുസരിച്ച് ഒരാൾ അയാളുടെ പെനീസ് കുട്ടിയുടെ വാചനയിലേക്കോ വായിലേക്കോ കയറ്റുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ കുട്ടിയെ കൊണ്ട് പെനട്രേഷൻ നടത്തുകയോ ചെയ്യുന്നത് 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. മറ്റൊരു പ്രധാന കുറ്റം പെനട്രേഷൻ ഇല്ലാത്ത സെക്ഷൽ അസോൾട്ടാണ്. എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ലൈംഗികമായ ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന എല്ലാ ഫിസിക്കൽ കോണ്ടാക്റ്റുകളും സെക്ഷൽ അസോൾട്ടിൻ്റെ പരിധിയിൽ വരും. 3 വർഷം മുതൽ 5 വർഷം വരെ തടവാണ് ഇതിനുള്ള ശിക്ഷ. ഈ രണ്ട് കുറ്റകൃത്യങ്ങളും കൂടുതൽ സീരിയസ് ആയി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചില ആളുകൾ ഈ കുറ്റം ചെയ്താലും അത് സീരിയസ് ആവും. ഇനി അത് എന്തൊക്കെയാണെന്ന് നോക്കാം. മുമ്പ് സൂചിപ്പിച്ച രണ്ട് കുറ്റങ്ങളും കൂടുതൽ വലിയ കുറ്റമാകുന്ന സന്ദർഭങ്ങൾ ഇനി പറയുന്നവയാണ്. കുട്ടിക്ക് 12 വയസ്സിൽ താഴെ പ്രായമാണെങ്കിൽ, പീഡനം കൊണ്ട് കുട്ടി ഗർഭിണിയാവുകയാണെങ്കിൽ, കുട്ടിക്ക് മാനസികമോ ശാരീരികവുമായ അവശതകളുണ്ടെങ്കിൽ, മാരകായുധങ്ങൾ കൊണ്ടാണ് പീഡനം നടത്തുന്നതെങ്കിൽ, ഇനി ചില ആളുകൾ കുട്ടിയോട് ഇത്തരം പീഡനങ്ങൾ നടത്തിയാലും കൂടുതൽ ഗൗരവകരമായ കുറ്റമായി അത് മാറും. ഉദാഹരണത്തിന്, ഒരു പോലീസ് ഓഫീസർ അയാളുടെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലോ സ്റ്റേഷനിൽ വെച്ചോ സ്റ്റേഷൻ പരിധിയിൽ വെച്ചോ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലിയുടെ ഇടയിലോ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തോ കുട്ടികളെ ഉപദ്രവിച്ചാൽ, ഹോസ്പിറ്റൽ അധികൃതരോ സ്റ്റാഫോ കുട്ടിയെ പീഡിപ്പിച്ചാൽ, വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയോ മതസ്ഥാപനത്തിൻ്റെയോ അധികൃതരോ ജോലിക്കാരോ കുട്ടിയെ പീഡിപ്പിച്ചാൽ, കുട്ടിയുടെ സംരക്ഷണ ചുമതലയുള്ള ബന്ധുക്കളോ അടുത്തയാളുകളോ ഉപദ്രവിച്ചാൽ, ഇത്തരം കേസുകളിൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് പോക്സോ ആക്ടിലെ 5-ാം വകുപ്പ് അനുസരിച്ച് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടായി മാറും. അതിന് ശിക്ഷ 10 വർഷം മുതൽ ജീവപര്യന്തം വരെയാവും. ഇതേ സന്ദർഭങ്ങളിലെ സെക്ഷൽ അസോൾട്ട് പോക്സോ കേസിലെ 9-ാം വകുപ്പ് അനുസരിച്ച് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടായി മാറും. ശിക്ഷ 3 വർഷത്തിൽ നിന്ന് 5 വർഷം മുതൽ 7 വർഷം വരെയാവും. ചുരുക്കി പറഞ്ഞാൽ, ഒരു കുട്ടിയോട് നടത്തുന്ന പീഡനം ഏറ്റവും ക്രൂരമാകുക അത് ആ കുട്ടിയുടെ അടുപ്പമുള്ളവരും കുട്ടിയുടെ മേൽ അധികാരമുള്ളവരും നടത്തുമ്പോഴാണ്. ഒരു പോലീസ് ഓഫീസറിൻ്റെയും പട്ടാള ഉദ്യോഗസ്ഥൻ്റെയും ഉത്തരവാദിത്തമാണ് കുട്ടിയുടെ മേൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധികൃതർക്കും അടുത്ത ബന്ധുക്കൾക്കും നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഭൂരിഭാഗവും കുട്ടിയെ അറിയുന്നവരോ അധ്യാപകരോ ഒക്കെയാണ് ചെയ്യുന്നതെന്ന് കൂടി അറിയുമ്പോഴാണ് നിയമത്തിൻ്റെ പ്രസക്തി മനസ്സിലാകുക. ഇത്തരം ഹീനമായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ പോലും പോകേണ്ടതില്ല എന്ന് കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ചൈൽഡ് ലൈനിലേക്ക് 1098 എന്ന ഒരു നമ്പറിൽ വിളിച്ചാൽ മതിയാവും. ഇനി അറിയുന്നവരോ അധ്യാപകരോ മറ്റുമാണ് പീഡകരെങ്കിൽ അതവരെ കൂടുതൽ വലിയ കുറ്റവാളിയാക്കുകയാണ് ചെയ്യുക എന്നുകൂടി അറിയിക്കുക എന്നതും മുതിർന്നവരുടെ കടമയാണ്. ഇനി പ്രായപൂർത്തിയായ സ്ത്രീകളുടെ മേൽ നടക്കുന്ന ലൈംഗിക ഉപദ്രവങ്ങളിൽ അധികാരം കാരണമായാൽ നിയമം അതെങ്ങനെയാണെന്ന് കാണുന്നതെന്ന് നോക്കാം. ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന ഏറ്റവും ഹീനമായ കുറ്റകൃത്യമാണ് റേപ്പ് എന്നത്. അവരുടെ സ്വകാര്യതയിൽ കടന്നു കയറി നടത്തുന്ന ആക്രമണമാണ്. ഇന്ത്യൻ പീനൽ നിയമത്തിലെ 375, 376 വകുപ്പുകളാണ് റേപ്പ് എന്ന കുറ്റകൃത്യത്തെ പ്രതിപാദിക്കുന്നത്. IPC 375 വകുപ്പ് അനുസരിച്ച് ഒരു സ്ത്രീയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായോ സമ്മതമില്ലാതെയോ ഭീഷണിപ്പെടുത്തിയോ അബോധാവസ്ഥയിലാക്കിയോ അവരുടെ മേൽ പെനട്രേഷൻ നടത്തുന്നതിനെയാണ് റേപ്പ് എന്ന് പറയുന്നത്. പെനട്രേഷൻ എന്നാൽ പ്രതിയായ പുരുഷൻ പെനീസ് സ്ത്രീയുടെ വചനയിലേക്ക് പ്രവേശിപ്പിക്കുകയോ സ്ത്രീ ശരീരം പെനട്രേഷൻ നടത്താൻ പറ്റുന്ന തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. IPC 376 വകുപ്പ് അനുസരിച്ച് റേപ്പ് എന്ന കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്നതാണ്. എന്നാൽ ഇതേ കുറ്റം ഇനി പറയുന്നവർ ചെയ്താൽ കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി കൂടും. ഒരു പോലീസ് ഓഫീസർ അയാളുടെ ഉത്തരവാദിത്തങ്ങളിടയിലോ സ്റ്റേഷനിൽ വെച്ചോ സ്റ്റേഷൻ പരിധിയിൽ വെച്ചോ സ്ത്രീയെ റേപ്പ് ചെയ്താൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാളുടെ കസ്റ്റഡിയിലുള്ള സ്ത്രീയുടെ റേപ്പ് ചെയ്താൽ,
ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലിയുടെ ഇടയിലോ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തോ റേപ്പ് ചെയ്ത്, ജയിലധികൃതരോ സ്റ്റാഫോ അന്തേവാസിയായ സ്ത്രീ റേപ്പ് ചെയ്ത്, ഹോസ്പിറ്റൽ അധികൃതരോ സ്റ്റാഫോ അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ റേപ്പ് ചെയ്ത്, സ്ത്രീയുടെ സംരക്ഷണ ചുമതലയുള്ള ബന്ധുവോ അധ്യാപകനോ ചെയ്ത, ഇത്തരം അധികാര സ്ഥാനത്തിരിക്കുന്നവർ റേപ്പ് ചെയ്യുന്നത് മാരകായുധങ്ങൾ കൊണ്ട് റേപ്പ് ചെയ്യുന്നത് പോലെയോ വർഗീയ കലാപങ്ങൾക്കിടെ റേപ്പ് ചെയ്യുന്നത് പോലെയോ ഗർഭിണിയായ സ്ത്രീയെ റേപ്പ് ചെയ്യുന്നതോ പോലെയോ ഒക്കെയുള്ള കുറ്റകരമാണ്. ഇത്തരം കുറ്റങ്ങളിൽ ജീവപര്യന്തം മുതൽ ശിഷ്ടകാലം മുഴുവൻ തടവും ശിക്ഷയെ വിധിക്കാം. രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ അധികാരം കടന്നു വരുമ്പോഴാണ് ചൂഷണങ്ങൾക്ക് സാധ്യതയുണ്ടാകുന്നത്. അത്തരം സാധ്യതകൾ ഏറ്റവും അധികമുള്ള ബന്ധമാണ് എംപ്ലോയർ എംപ്ലോയി ബന്ധങ്ങൾ. മുതലാളി ഒരു പുരുഷനും തൊഴിലാളി ഒരു സ്ത്രീയുമാകുമ്പോൾ അത്തരം സാധ്യതയേറുകയാണ് ചെയ്യുന്നത്. ഇതിനെ തടയാനാണ് തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾ തടയാനായി 2013 പാർലമെൻറ്റ് നിയമം പാസാക്കിയത്. ഈ ആക്ട് അനുസരിച്ച് ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളാണ് സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പരിധിയിൽ വരും. ഒരു സ്ത്രീയുടെ തൊഴിലിൽ പ്രിഫറൻഷ്യലായ ട്രീറ്റ്മെൻറ് ഉണ്ടാകുമെന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉറപ്പ് കൊടുക്കുക. സ്ത്രീയുടെ തൊഴിലിനെ ദോഷകരമായി ബാധിക്കുമെന്ന ഭീഷണി. തൊഴിൽ ഇടപെടുകയോ മോശം അന്തരീക്ഷം സൃഷ്ടിക്കുകയോ ചെയ്യുക. ഒരു സ്ത്രീയുടെ ആരോഗ്യത്തെയോ സുരക്ഷയോ ബാധിക്കുന്ന തരത്തിലുള്ള അപമാനിക്കുക. ഇത്തരം സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷം ഇനി പറയുന്ന പ്രവർത്തികളും കൂടി ചെയ്യുമ്പോഴാണ് ലൈംഗിക അതിക്രമമാകുക. ഇന്ത്യൻ പിനൽ നിയമത്തിലെ 354A വകുപ്പിലെ കുറ്റങ്ങളാണ് ഫിസിക്കലായ കോണ്ടാക്റ്റോ സെക്ഷൽ അഡ്വാൻസുകളോ സെക്ഷൽ ഫേവർ ചെയ്യാനുള്ള ആവശ്യപ്പെടൽ, അശ്ലീല ചിത്രങ്ങൾ കാണിക്കുക, ലൈംഗിക ചുവയുള്ള വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉള്ള ഏത് ആക്ട്. ഇന്ത്യൻ പിനൽ നിയമം അനുസരിച്ച് ഇത്തരം പ്രവൃത്തികൾ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. കൂടാതെ 2013 തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന നിയമം അനുസരിച്ച് സ്ഥാപനത്തിലെ ഇന്റേണൽ കമ്മിറ്റിക്കോ ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റിക്കോ പരാതി കൊടുക്കാവുന്നതാണ്. ചെന്നൈയിലെ സ്കൂളിൽ കുട്ടികളെ പീഡിപ്പിച്ചതിന് പിടിക്കപ്പെട്ട അധ്യാപകന് 55 വയസ്സിലധികം പ്രായമുണ്ടായിരുന്നു. 20 വർഷത്തിലധികം സർവീസ് ഉണ്ടായിരുന്ന അയാൾ എത്ര കുട്ടികളെ ഉപദ്രവിച്ചിരിക്കും. അതുകൊണ്ട് അധികാര സ്ഥാനത്തിരിക്കുന്നവർ തെറ്റ് ചെയ്താൽ അത് പരാതിപ്പെടേണ്ടത് നീതിയുടെ മാത്രം പ്രശ്നമല്ല, അവരതേ പൊസിഷനിലിരുന്ന് നടത്താവുന്ന വേട്ടകളെ തടയാൻ കൂടി വേണ്ടിയാണത്. നിയമം ഇത്തരം സ്ഥാനത്തിരിക്കുന്നവരുടെ പീഡനങ്ങളെ കർക്കശമായാണ് കാണുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇരകളെ പരാതി കൊടുക്കാൻ പിന്തുണയ്ക്കുക. മറ്റൊരു ലോ പോയിന്റ് വീണ്ടും കാണാം. ഓർഡർ ഓർഡർ.